ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡ്യൂഡ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് മൂന്നാല് ദിവസമായി. നാല് ദിവസമായത് വേറെ ഒന്നും കൊണ്ടും അല്ല, ഭയങ്കര മഴയാണ് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ കറണ്ട് കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. അതുകൊണ്ട് കറണ്ട് ഇല്ലാതെ ഞാൻ ഈ മൊബൈലിൽ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്നതുകൊണ്ട് മൊബൈൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ വരാനായിട്ട് ലേറ്റ് ചെയ്തത്. തന്നെയല്ല, കണ്ടന്റ് ഇല്ല ഗൈസ്. ഒരു കണ്ടന്റും കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കുന്നത്. അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്, ഓക്കെ? ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടായിരുന്നു, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുതരാൻ പറഞ്ഞ് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് അതിന് റെസ്പോണ്ട് ചെയ്തു. ഞാൻ എല്ലാവരെയും നോക്കി കേട്ടോ, കുറേ പേർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പീറ്റഡായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കൊരാൾ സജസ്റ്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാം, ഇതും ഭയങ്കര വെറൈറ്റി സാധനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ളതിൽ വെച്ച് കുറച്ച് മെച്ചമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ അധികം നിങ്ങളെ അങ്ങ് വെറുപ്പിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ കലാപരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ കലാപരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ് ആയത് കാരണം ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചിലതൊക്കെ ഓർമ്മ വരും. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. ആരെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണോ? ടീച്ചറെ ഫോട്ടോ കാട്ടിട്ട് ആരും കണ്ടുപിടിക്കുന്നില്ലെന്ന് വിചാരിച്ച് കള്ളം ചെയ്തത്. എടാ, നീ ആ മുട്ടയിൽനിന്നൊന്നും ഇരിയട്ടടാ, എന്നിട്ട് പോരെ ഇത്. വലിയ സൗകര്യമായി പോലെടാ പോയി. ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നതിന്റെ ഗുണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശേ, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയല്ലോ. ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ പഠിപ്പൊക്കെ തീർന്നു പോയി. എന്നെ ചെയ്യാനാ, അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ആയിരുന്നു അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. മാസ് മാസ് മച്ച മാസ് കാണിക്കാൻ നോക്കിയതാ, നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. കരിഞ്ഞേട്ടൻ മാസം കാണിക്കാൻ നോക്കിയതാ, പക്ഷെ ഇപ്പൊ മരണമാസായനെ. എന്നാലും വീണടത്തുനിന്ന് ചമ്മാതെ ഫിനിക്സ് പക്ഷിയെ പോലെ പടച്ചെണീറ്റ് പിന്നെ ഡാൻസ് ചെയ്ത ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ചേട്ടനെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചോ ചേട്ടന് വേണ്ടി. ഓക്കെ, അല്ല ആരും കണ്ടില്ല, ആരും കണ്ടില്ല. ഇങ്ങേറ്റ് പോരെ, ഇങ്ങേറ്റ് പോരെ, ഇങ്ങേറ്റ് പോരെ. മഞ്ഞേ, ഞാൻ വീണതല്ല, ഡ്രിഫ്റ്റ് ചെയ്തതാ. അല്ല, അത് മനസ്സിലായി, അത് മനസ്സിലായി. ഏ, സൈക്കിൾ അങ്ങ് മാറ്റി വെച്ചിട്ട് മാറുന്നത് തൂത്തോ കേട്ടോ. ആരും കണ്ടില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് കാണിക്കാൻ നോക്കിയിട്ട് വീണതല്ല, അറിയാണ്ട് വിറ്റ് വീണതാണ്. ഇനി മാസ് കാണിക്കാൻ നോക്കി വീണ ഒരു തന്നെ കാണട്ടെ, ഞാൻ കാണിച്ചു തരാം. അവന്റെ സൈക്കിളും തെറിച്ചാണ്, അവന്റെ ബെല്ലും അടിച്ചാണ്. എന്റെ മോനെ, ഈ അങ്ങാടി തോറ്റതിനോടൊക്കെ അടുത്ത് നിന്ന് ബാസ്കറ്റിനോടൊന്നും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു, കൊള്ളാം, നന്നായിട്ടുണ്ട് മോനെ. ഏഹ്, ആദ്യമായിരുന്നെങ്കിൽ കുണ്ടി മാത്രം തൂത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോ തൊഴിച്ച കാലും കൂടെ തൂക്കണ്ടേ? കുഴപ്പമില്ല മോനെ, സൈഡിലോട്ട് മാറുന്ന സാമിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ട് മാറുന്നു തൂത്തോട്ടോ. ശരി. അതില് ഞാൻ ആടിനെ ഒന്നും കുറ്റം പറയുന്നില്ല, കാരണം ആടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനെ എത്തുന്നിടത്തല്ലേ അതിന് ഇടിക്കാൻ പറ്റത്തുള്ളൂ. പിടിച്ചു നിർത്തി കൊടുത്തവനുണ്ടല്ലോ, അവൻ ബാക്കി ഉണ്ടായാൽ മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആ വലിച്ചവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എത്ര നാൾ കഴിഞ്ഞാലാണ് അവർക്ക് മര്യാദയ്ക്ക് ഒന്ന് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത്? കസേര മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇനി അവർ എത്ര കഷ്ടപ്പെടുമെന്ന് ഇരിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ റോഡ് വീലർ എന്ന് പറയുന്ന ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ബ്രീഡിൽ പെട്ടിട്ടുള്ള ഡോഗാണ്, വൺ മാസ്റ്റർ ഡോഗാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പം റോഡ് വീലറിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണട്ടെ, കാണിച്ചു തരാം. റോഡ് വീലറിന് ഇതിലും വലിയൊരു അപമാനം ഇനി വരാനില്ല. അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ ടോപ്പ് ലെവലിൽ വെച്ചോണ്ടിരിക്കുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെ കേട്ടോ, ഒരുപാട് പേരെ കടിച്ച് ആക്രമിച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കില്ലർ ലിസ്റ്റിലുള്ള ഡോഗാണ് ഈ കിടന്നിട്ട് അപ്പം തിന്നാൻ കൈകൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ മോനെ, അവസ്ഥ. മലയാളി പൊളിയല്ലേ? പിന്നെ മലയാളി പൊളിയല്ലേ?
ആട്ടിൻകാട്ടം വരെ ഉണക്കമുന്തിരിയാന്ന് പറഞ്ഞു വെക്കുന്ന ടീംസ് ഉള്ള നാടാണിത്. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. ഞാനിപ്പൊ പറഞ്ഞത് ആരെങ്കിലും കുത്തിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും യാദർശ്യമല്ല, മനഃപൂർവ്വം തന്നെ കുത്തിയതാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയ വീഡിയോ ആണിത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.